എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജു സ്ട്രീം. രഞ്ജു സ്ട്രീമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർക്കിടക മാസത്തിലെ ചടങ്ങിന്റെ ആണ് കേട്ടോ. അപ്പൊ അത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ചെയ്യാറ് മുപ്പട്ട് വെള്ളി അല്ലെങ്കിൽ മുപ്പട്ട് ചൊവ്വാഴ്ച ഒക്കെയാണ് ഞങ്ങൾ ചെയ്യാറ്. കർക്കിടക മാസത്തിലാണ് കേട്ടോ അത് ചെയ്യാ. അപ്പൊ എന്തായാലും പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ മൈലാഞ്ചി. അപ്പൊ ഇതാ കുറേ ഉണ്ട് കേട്ടോ, അറ്റം വരെ മൈലാഞ്ചിയാണ്. വടിയുണ്ട് ഇവിടെ, കാട് കറികൾ തന്നെ അറിയണില്ല. അപ്പൊ ഞാനുണ്ടെന്നും കൂടി ഇത്രയും മൈലാഞ്ചി പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിക്കണത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടാ. അപ്പൊ അതാ ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുന്നു, വീടെത്തിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ മൈലാഞ്ചിയുടെ ഇലയൊക്കെ ഇതാ തണ്ടുമെന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് കഴുകിയിട്ട് അരച്ചെടുക്കാം. മൈലാഞ്ചി അരച്ചു വെച്ചിരിക്കുന്നു. കർക്കിടക മാസത്തിലെ മൈലാഞ്ചി ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചില സ്ഥലത്ത് മുപ്പട്ട് തിങ്കളാഴ്ച ഇടുക, ചില സ്ഥലത്ത് മുപ്പട്ട് ചൊവ്വയും വെള്ളിയും ഇടും. ഇവിടെയൊക്കെ സാധാരണ എല്ലാവരും മുപ്പട്ട് ചൊവ്വയും വെള്ളിയാണ് ഇടുന്നത്. മുമ്പ് എവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് മുപ്പട്ട് തിങ്കളാഴ്ചയാണ് ഇടുക എന്നുള്ളത്. അപ്പം നമ്മുടെ നാടൻ മൈലാഞ്ചി അരച്ചത് ഇതാ ചേമ്പിൻ്റെ ഇലയിലിരിക്കും. അപ്പൊ നമ്മള് കർക്കിടക മാസത്തിലെ മൈലാഞ്ചി ഇടാണ്. അപ്പൊ അതാ ഇത് പിന്നെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും, ഇത് നമ്മുടെ പണ്ടത്തെ ഡിസൈനാണ്. പണ്ടൊക്കെ ഇങ്ങനെ മൈലാഞ്ചി ഇട്ടിരുന്നെ. പിന്നെ ഇപ്പോഴാണല്ലോ ഇങ്ങനത്തെ ഓരോ മെഹന്തി ഡിസൈൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കോണിലൊന്നും ഇട്ടിട്ട് അങ്ങനെ ഇടാനായിട്ട് അത്ര പറ്റില്ല. ഇതിൽ നാരികളൊക്കെ ഉണ്ടാവും നമ്മളെ ഇല അരച്ചിട്ട്. അത്യാവശ്യം ഫൈനായിട്ട് തന്നെയാണ് അരച്ചിരിക്കുന്നത്, എന്നാലും നമുക്ക് ഇതിൽ ഇതുണ്ടാവും. അപ്പോൾ അതേ നമ്മുടെ മീനു ഡിസൈനർ മീനു ഇരിക്കുന്നു. ക്യാമറമാൻ ഉണ്ണിക്കുട്ടൻ. ഇപ്പതാ മൈലാഞ്ചിയുടെ വടി കൊണ്ട് തന്നെയാണ് മീനു ഇടുന്നത്. അതുകൊണ്ടാണ് വീഡിയോസ് കറക്റ്റായിട്ട് ചെയ്യാത്തത്, അതുകൊണ്ടാണ് എൻ്റെ റീൽസൊക്കെ ഇടുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ഒട്ടും ക്യാമറയുടെ മുന്നിൽ വരാനൊന്നും ഇഷ്ടമില്ല. എന്നാലും ഇവരെ തന്നെ വിളിച്ച് വിളിച്ച് തോൽക്കും. പിന്നെ എക്സാമിൻ്റെ സമയമായതുകൊണ്ടാണ് ഞാൻ തന്നെ റീൽസ് ഇടാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോകാം. പണ്ടത്തെ കാലത്ത് കർക്കിടക മാസത്തിൽ ഇത് ഇട്ടിരുന്നത് നമുക്ക് ഇങ്ങനെ പങ്കൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിരുന്നു പഴമക്കാർ അങ്ങനെ ഒരു ആചാരം വെച്ചതെന്ന് തോന്നുന്നു. ഈ സമയത്ത് നല്ല മഴയും സാധാരണ അങ്ങനെയാണല്ലോ. ഇപ്പോൾ കാലാവസ്ഥയിലൊക്കെ മാറ്റുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ പൂർവികർ ഇങ്ങനെ ഒരു ആചാരമൊക്കെ വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കർക്കിടക മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖചികിത്സയുടെയും ഇതിൻ്റെയൊക്കെ കാലമാണല്ലോ. ഞങ്ങൾ മരുന്ന് കഞ്ഞിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. മരുന്ന് കഞ്ഞി ശരിക്കും രാവിലെയാണ് നമ്മൾ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് ആചാരപ്രകാരമൊക്കെ നോക്കുകയാണെങ്കിൽ. പക്ഷെ ഞങ്ങളിപ്പോൾ വൈകിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്താം കേട്ടോ ഈ വീഡിയോയിൽ. കൈമ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇവിടെയൊക്കെ ഒരു കുത്തുകുത്തൊക്കെ കൊടുക്കാം. കൊടുക്കാം. പണ്ട് അങ്ങനെയൊക്കെ ഇട്ടിരുന്നു. നന്നായിട്ട് തന്നെ കൊടുക്കാം. Thank you.
വേണ്ട ആടിരുന്ന മീൻ. അപ്പൊ അതാ ഒരു ഇതൊക്കെ ഇട്ട് കഴിഞ്ഞു, കയ്യിലെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ നെഗൊക്കെ കവർ ചെയ്യുന്നത് നെഗത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള അങ്ങനെ ഫംഗസുകളൊക്കെ വന്ന് പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിരിക്കാം. ഇങ്ങനെയായിരുന്നു പണ്ടൊക്കെ ചെയ്തിരുന്നത്. നമ്മൾ നെഗമൊക്കെ നന്നായി കവർ ചെയ്തിട്ടായിരുന്നു മൈലാഞ്ചി ഇട്ടിരുന്നത് കേട്ടോ. ഇപ്പൊ ഇന്ന് ആരും ഇങ്ങനെ ഇടുന്നില്ല. പണ്ട് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് വാരിപ്പെത്തുക ചെയ്യുന്നത്, അത് വെറുതെ ഒന്ന് കൈ കൊണ്ടെടുത്തിട്ടേ ഉള്ളൂ. അപ്പം കണ്ട നന്നായി ചുവന്നു. ആരും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറഞ്ഞു നമ്മുടെ ഉണ്ണിക്കുട്ടൻ. ഞാൻ ആരും ചെയ്യുന്നില്ല എന്നല്ലേ പറഞ്ഞേ. അപ്പം അവൻ പറയും അധികം ആരും ചെയ്യുന്നില്ല എന്ന് പറയും. ഇവിടെയൊന്നും ആരും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല കേട്ടോ, ഇവിടെ അടുത്തൊന്നും. അപ്പം നമ്മൾ അധികം ആരും ചെയ്യുന്നില്ല എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ അടുത്തൊന്നും അങ്ങനെ ആരും മൈലാഞ്ചി ഇങ്ങനെയൊന്നും ഈ സമയത്ത് ഇടുന്ന കണ്ടിട്ടില്ല. ഒന്ന് രണ്ട് പേരൊക്കെ എൻ്റെ അറിവിൽ ഇടുന്നവരേ ഉള്ളൂ, ബാക്കി ആരും അങ്ങനെ ചെയ്യാറില്ല. ദാ മീനും ഇട്ടിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ ദേ ഉണ്ണിക്കുട്ടൻ്റെ ആൺകുട്ടിയല്ലേ, അപ്പം തള്ളവരലിൻ്റെ നെഗത്തുമ മാത്രം ഇട്ടിട്ടുണ്ട്. മീനുവിൻ്റെ അല്ലേ എന്നെക്കാളും ഭംഗി. അല്ല, അവൾ നന്നായിട്ട് ഇട്ടു എന്നാ തോന്നണം. എനിക്ക് പൊട്ടയിട്ട് ഇട്ടെന്നാ തോന്നണം, ഞാൻ അമ്മയായതുകൊണ്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ദാ എൻ്റെ കാലുമ്മി ഇട്ട് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാൻ കൊള്ളില്ല, അതുകൊണ്ടാണ്. അതൊക്കെ ഞാൻ വാരി തേച്ചേക്കാം, അതുകൊണ്ടത് കാണിക്കാത്തത്. ഞാനങ്ങനെ അവൾക്ക് നന്നായി ഇട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അവളിത് കരയുകയാണ്, നല്ല കരച്ചിൽ കരയുന്നുണ്ട് മീനു. ഞാനതൊരു തമാശ രീതിയിൽ പറഞ്ഞതാണ്, പക്ഷെ അവളത് സീരിയസ് ആയിട്ട് എടുത്തു. അവളിത് പൊട്ടി പൊട്ടി കരയുകയാണ്. മീനു കൈയെടുത്തേ നോക്കട്ടെ, കരയുന്നത് നോക്കട്ടെ. നമ്മുടെ ഫാമിലിക്കൊന്ന് കാണണ്ടേ മീനു കരയുന്നത്. മീനുട്ടി, മീനുട്ടി കരയുന്നത് നമ്മുടെ ഫാമിലി കണ്ടിട്ടില്ല. മീനു നോക്ക് ഇങ്ങോട്ട്, മീനോ നോക്ക്, നോക്ക് മീനു ഇങ്ങോട്ട് കാണട്ടെ. ഇങ്ങനെ പിടിച്ച എത്ര നേരം ഇരിക്കാൻ പറ്റും. അല്ല ഇത് ഇട്ടുണ്ട്. അപ്പോൾ ഇതേ കുറച്ച് വെള്ളം കുടിയോണ്ട് ഒലിച്ചുകൊണ്ട്, ഭംഗിക്കല്ലല്ലോ നമ്മൾ ഇട്ടേക്കണേ. നമ്മുടെ ആരോഗ്യമല്ലേ വലുത്. എനിക്കൊരു നഖം കടിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. ടെൻഷൻ വരുമ്പോൾ അപ്പോൾ നഖം കടിക്കുകയെ, അതുകൊണ്ട് ഇങ്ങനെ. ഇതാ കാലുമ്മ ഇട്ടത് കാണിച്ചു തരാം കേട്ടോ. കാലുമ്മ അലങ്കോലപ്പെട്ട് പോയി. ഇത് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ കാലിൽ കാണിക്കാൻ പറയണ്ടവൻ. ഞാൻ കഴുകാൻ പോവാട്ടാ, കഴുകിട്ട് വരാം. മീനിതേ മൈലാഞ്ചിട്ട് ഇത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. അവൾ കരയായിരുന്നു എന്നാ തോന്നണേ. അപ്പം നമ്മൾ രാത്രി കഴിക്കുന്ന മാങ്ങാ ചമ്മന്തി മരുന്ന് കഞ്ഞിയാണ് കേട്ടോ അത്. അപ്പോൾ വേറെ ഒന്നുമില്ല, മാങ്ങാ ചമ്മന്തി മരുന്ന് കഞ്ഞി മാത്രമേ ഉള്ളൂ ഒന്ന്. അപ്പോൾ നമ്മുടെ ആ കുഞ്ഞു കുറച്ച് ഗപ്പികളുണ്ട് നമുക്ക്, അവയും കൂടി കാണാം. അപ്പോൾ തുടർന്ന് ഞങ്ങളുടെ എല്ലാ വീഡിയോസും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി ശരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇനി നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ചെയ്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇപ്പോഴാണ് വീഡിയോ ഇടാനായിട്ട് പറ്റണേ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ശരിക്കണോ. ഇനി അടുത്തൊരിക്കലും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.